തമിഴ് താരം ശിബുവിനെ സിനിമയിൽ നിന്നും വിലക്കണമെന്ന നിർമ്മാതാക്കളുടെ ആവശ്യം മദ്രാസ് ഹൈക്കോടതി തള്ളി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശിബു അഭിനയിക്കാൻ കരാറായ കൊറോണ കുമാർ എന്ന ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ വേൽ ഫിലിംസ് നൽകിയ ഹർജിയാണ് കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. കുറച്ചു കാലമായി മദ്രാസ് ഹൈക്കോടതിയിൽ ശിബുവും വേൽ ഫിലിംസും തമ്മിലുള്ള കേസ് നടന്നു വരികയായിരുന്നു. ഇതിന്റെ ഭാഗമായി തങ്ങളുടെ കൊറോണ കുമാർ എന്ന പ്രോജക്ട് പൂർത്തിയാക്കും വരെ ശിബുവിന് മറ്റു ചിത്രങ്ങളിൽ അഭിനയിക്കുന്നതിന് വിലക്കേർപ്പെടുത്തണം എന്നാണ് നിർമ്മാതാക്കൾ ആവശ്യപ്പെട്ടത്. എന്നാൽ കോടതി നിർമ്മാതാക്കളുടെ ഈ ഒരു ഹർജി അംഗീകരിക്കുന്നില്ല. എന്നാൽ ഇത്തരമൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുവാൻ നിയമപരമായി കഴിയില്ല എന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കേസിൽ നടൻ ചിലമ്പരശനും വേൽ കമ്പനിയും ഒപ്പിട്ട കരാർ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. നേരത്തെ 10 കോടി പ്രതിഫലം നിശ്ചയിച്ച് കൊറോണ കുമാർ എന്ന ചിത്രം ചെയ്യുവാനേറ്റ ശിബു 4.5 കോടി രൂപ അഡ്വാൻസ് വാങ്ങിയതിനു ശേഷം അതിന് തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാണ് വേൽ ഫിലിംസ് ഇത്തരമൊരു ഹർജിയുമായി കോടതിയെ സമീപിച്ചത്. 2021 4.5 കോടി രൂപ അഡ്വാൻസ് നൽകിയതായാണ് വേൽ കമ്പനി അവകാശപ്പെട്ടത്. മാത്രമല്ല പണം വാങ്ങിയിട്ട് ഷൂട്ടിങ്ങിന് എത്താതിരിക്കുന്നു എന്നും നടൻ സിംബുവിനെതിരെ കമ്പനി ആരോപിച്ചിരുന്നു. കൊറോണ കുമാർ എന്ന സിനിമ പൂർത്തിയാക്കാതെ മറ്റു സിനിമകളിൽ നടൻ അഭിനയിക്കുകയാണെന്നും നിർമ്മാതാക്കൾ നടനെതിരെ ആരോപിച്ചിരുന്നു. എന്നാൽ 1 കോടി രൂപ മാത്രമാണ് ചിലമ്പരശന് നൽകിയതെന്നായിരുന്നു നടന്റെ അഭിഭാഷകന്റെ ഭാഗത്തു നിന്നുള്ള പരാമർശം. തുടർന്ന് കരാർ പ്രകാരം 1 കോടി രൂപയുടെ ആൾജാമ്യം നൽകുവാൻ ചിലമ്പരശനോട് കോടതി ഉത്തരവിടുകയും ചെയ്തിരുന്നു. അതേസമയം തന്നെ കേസ് തീരും വരെ 1 കോടി രൂപ ശിബു കോടതിയിൽ കെട്ടിവെക്കണമെന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് 30 മദ്രാസ് ഹൈക്കോടതി ശിബുവിന് നിർദ്ദേശവും നൽകിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ജഡ്ജി സി ശരവണൻ മുമ്പാകെയാണ് കേസ് പരിഗണിച്ചത്. കോടതി ഉത്തരവ് പ്രകാരം അന്ന് നടൻ ശിബുവിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ 1 കോടി രൂപ കെട്ടിവെച്ചതിന്റെ രസീത് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് നിക്ഷേപിച്ച തുക 2 മാസത്തേക്ക് മാത്രമേ നിലനിൽക്കൂ എന്ന് പറഞ്ഞ ജഡ്ജി മുതിർന്ന അഭിഭാഷകൻ എൻ എൽ രാജയെ ഈ വിഷയത്തിൽ ഇടനിലക്കാരനായി നിയമിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല ശിബുവിനെ വിലക്കണമെന്ന വെയിൽസ് നിർമ്മാണ കമ്പനിയുടെ അഭ്യർത്ഥന അംഗീകരിക്കുവാൻ ജഡ്ജി വിസമ്മതിക്കുകയും വിദേശത്ത് പോവുകയോ മറ്റ് സിനിമകളിൽ അഭിനയിക്കുകയോ ചെയ്യുന്നത് മറ്റ് കമ്പനികളുമായുള്ള അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ പ്രവർത്തനത്തെ ബാധിക്കുമെന്നും കോടതി പറഞ്ഞു. അതേസമയം തന്നെ 10 തലയാണ് അവസാനമായി ശിബു അഭിനയിച്ച് പ്രദർശനത്തിനെത്തിയ ചിത്രം. എന്നാൽ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ ചലനം ഉണ്ടാക്കിയിരുന്നതുമില്ല. കമൽഹാസിന്റെ പ്രൊഡക്ഷൻ ഹൗസായ രാജ്കമൽ ഫിലിംസിന്റെ ചിത്രത്തിലാണ് അടുത്തതായി ശിബു അഭിനയിക്കുന്നത് എന്നും വാർത്തകൾ വരുന്നുണ്ട്. അതേസമയം തന്നെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ ദുൽഖർ സൽമാന് പകരം കമലിന്റെ തഗ് ലൈഫ് എന്ന ചിത്രത്തിൽ മണിരത്നം ആദ്യം പരിഗണിച്ചത് തമിഴ് യുവനായകൻ ശിബുവിനെ തന്നെയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. മറ്റു തിരക്കുകളുള്ളതിനാൽ ശിബു ഈ ചിത്രത്തിലേക്ക് എത്താതിരുന്ന സാഹചര്യത്തിലാണ് ഒരു പ്രധാന വേഷമായ കളക്ടറാകുവാൻ ദുൽഖർ സൽമാൻ എത്തുന്നതെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.